പയ്യന്നൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി. സെൻട്രൽ ബസാറിലെ കരിഞ്ചാമ്പുണ്ടി ക്ഷേത്രത്തിന് സമീപത്തെ 250 വർഷത്തിലധികം പഴക്കം വരുന്ന ആൽമരമാണ് ഒരു ഭാഗം പിളർന്ന് ദുരന്തങ്ങളൊന്നുമില്ലാതെ നിലംപൊത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണത്. ലോക്ഡൌൺ സമയമായതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തത് വൻ അപകടം ഒഴിവാക്കി. അരയാൽ തറയോട് ചേർന്നുള്ള കിണറിനു മുകളിലാണ് മരം വീണത്. കിണറിനോട് ചേർന്നുള്ള മമത ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌൺ, മഞ്ജുനാഥ ഷേണായിയുടെ ആയുർവേദ കട, പ്രഭു സൈക്കിൾ, അപ്പൂസ് ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡിനു കുറുകെ വീണ ഗതാഗത തടസ്സമുണ്ടാക്കിയ മരത്തിന്റെ ഭാഗങ്ങൾ അഗ്നിരക്ഷാ സേന എത്തി മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 250 വർഷത്തിലധികം പ്രായമുള്ള ഈ മരം പയ്യന്നൂർ ഒരു ടൗണായി മാറിയതിന്റെ മൂകസാക്ഷിയായിരുന്നു. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്കും അരയാൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് കാൽനടയായി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് താങ്ങും തണലുമായ പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് ഈ ആൽത്തറ. ഇവിടെ സംഭാരം നൽകി യാത്രികരുടെ ക്ഷീണമകറ്റാൻ പ്രദേശവാസികൾ മത്സരിക്കുമായിരുന്നു. അത് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പെരുമ കാണിച്ച പയ്യന്നൂരിന്റെ ചരിത്രമാണ്. പിന്നീട് ഈ യാത്രികർക്കായാണ് ആൽമരത്തിനടുത്ത് കിണർ കുഴിച്ചതും. അങ്ങനെ പയ്യന്നൂർ ടൗണിന്റെ കവാടമായ കിണറും ആൽമരവും പയ്യന്നൂരിലെ പഴമക്കാരിൽ ഒട്ടേറെ ഓർമ്മകൾ ഉണർത്തുന്ന ഒന്നായിരുന്നു. ചായ കുടിക്കുക, അപ്പുചട്ടിയാർ വീടിയിലെ തുണി വാങ്ങുക, അങ്ങനെ ഒരു ഒരു ഇവിടെയെല്ലാം ചന്ത, ചൊവ്വാഴ്ച ചന്ത എന്ന് പറഞ്ഞ ചന്ത തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഈ ആളുടെ കീഴിൽ പ്രസംഗിക്കാത്തവരാരും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇവിടുത്തെ വലിയ വലിയ നേതാക്കളെല്ലാം ഈ ആളുടെ കീഴിൽ വന്ന് പ്രസംഗിച്ചിട്ടും പല ഇടവും നമ്മളെല്ലാം ചെറുപ്പകാലത്ത് അരയാളിൻ്റെ കീഴിൽ മൗരവെള്ളം ഫ്രീ ആയിട്ട് കൊടുത്ത സംവിധാനമുണ്ട്. പൈനത് വരുന്നവർക്കെല്ലാം മൗരവെള്ളം ഫ്രീ ആയി കൊടുത്ത സംവിധാനമുണ്ട്. ഈ ആലിന എടച്ചേരി ആലിനാന്ന് പറഞ്ഞു വന്നിരുന്നത്. എടച്ചേരി ആലിന് അറിയപ്പെടുന്ന ഒരു ആലാണിത്. ഈ കരിഞ്ഞാമ്പണ്ടി അതുപോലെ കരിഞ്ഞാമ്പണ്ടിയായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആലാണിത്. ഈ കിണർ ആല് കരിഞ്ഞാമ്പണ്ടി ഈ ഒരു സംസ്കാരമാണ് പയ്യന്നൂർ നിലനിന്നിരുന്നത് ഒരു കാലത്ത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ മരം സംരക്ഷിക്കാൻ 10 വർഷം മുൻപ് നഗരസഭ അരയാൽ തറയും കിണറും നവീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിനു പോലും സാക്ഷിയായിരുന്ന ആൽമരം കടപുഴകിയതോടെ വലിയൊരു ചരിത്രത്തിനു കൂടിയാണ് തിരശീല വീണിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.